രണ്ടു മാസത്തെ അവധിക്ക് ശേഷം യു എയിലെ ചില സ്കൂളുകൾ ഓഗസ്റ്റ് 26 തിങ്കളാഴ്ചയാണ് തുറക്കുക. വേനൽക്കാല അവധിക്ക് ശേഷമുള്ള ക്ലാസുകൾ പുനരാരംഭിക്കുന്ന ആദ്യ ആഴ്ചയിൽ ചില സ്കൂളുകളിൽ സാധാരണയായി 15 മുതൽ 25% വരെ ഹാജരാകാറില്ലെന്ന് മിക്ക സ്കൂളുകളിലെയും പ്രിൻസിപ്പൽമാർ പറയുന്നു. തിരക്കേറിയ യാത്രാ സീസണിൽ എത്തുന്ന പ്രവാസികൾ പലപ്പോഴും വിമാനക്കൂലി ലാഭിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എത്തുന്നതിൽ കുറവ് വരുന്നത്. യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് വേനൽ അവധിക്ക് ശേഷം എത്തണമെങ്കിൽ വിമാനത്തിന് ഇരട്ടിയിലധികം നിരക്ക് നൽകേണ്ടി വരും. അവധി കഴിഞ്ഞ് പ്രവാസികൾ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് വരുന്നത് കണക്കാക്കിയെടുത്താൽ വിമാന കമ്പനികൾ ചാർജ് ഒരു മയവുമില്ലാതെ വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ പല പ്രവാസികളും ടിക്കറ്റ് നിരക്കിൽ കുറവ് വരുത്താൻ സ്കൂൾ തുറന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് യു എയിൽ എത്തുന്നത്. ഇതാണ് ആദ്യ ആഴ്ചയിൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തുന്നതിൽ കുറവ് സംഭവിക്കുന്നതിന് പ്രധാന കാരണം. സ്കൂൾ തുറക്കുന്നതിന്റെ ആദ്യ ആഴ്ചയിൽ ഉയർന്ന ഹാജർ നില ലഭിക്കാത്തത് യു എയിലെ സ്ഥിരം കാഴ്ചയാണെന്ന് ഷനിങ്സ്റ്റ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. ഇന്ത്യൻ കരിക്കുലം പിന്തുടരുന്ന സ്കൂളുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നതെന്നും വിമാനത്തിന്റെ ഉയർന്ന നിരക്കാണ് ഇതിന് പ്രധാന കാരണമെന്നും അവർ കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്ക് നൽകിയ നിർദ്ദേശപ്രകാരം വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ ദിവസം എല്ലാ വിദ്യാർത്ഥികളും ഹാജരാകണമെന്നാണ്. വിദ്യാർത്ഥികളുടെ പ്രകടനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സ്കൂളിലെ ഹാജർ മൂല്യത്തെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴും രക്ഷിതാക്കളെ ബോധവാന്മാരാക്കാറുണ്ട്. എന്നിരുന്നാലും താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള പ്രവാസി ജനസംഖ്യയിൽ ഉയർന്ന യാത്രാ ചെലവ് ലാഭിക്കാൻ മാതാപിതാക്കൾ ഈ പ്രവണത കാണിക്കുന്നു. സാധാരണയായി ഓഗസ്റ്റിൽ സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആഴ്ചയിൽ 75% ഹാജർ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് വേനലവധിക്ക് സ്കൂൾ തുറക്കുന്ന ദിവസം കുട്ടികൾ എത്താത്തതെന്ന ചോദ്യത്തിന് രക്ഷിതാക്കളും വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്. വിമാനക്കൂലി ലാഭിക്കുന്നതിന് വേണ്ടിയാണ് തിരക്കുള്ള സമയത്തെ യാത്ര ഒഴിവാക്കുന്നതെന്ന് മലയാളിയായ ആമി റഷീദ് പറഞ്ഞു. ഓഗസ്റ്റ് അവസാനത്തോടെ അല്ലെങ്കിൽ സ്കൂൾ തുറന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ മടങ്ങാനാണ് ഞങ്ങൾ പദ്ധതിയിടുന്നത്. ഭർത്താവിന് ജോലിക്ക് കയറേണ്ടതുകൊണ്ട് അദ്ദേഹം ഈ മാസം 4 യാത്ര തിരിച്ചു. ഞാനും മക്കളും പിന്നീടാണ് യു എയിലേക്ക് പോകുന്നത്. അദ്ദേഹം ദുബായിൽ തിരിച്ചെത്തിയാലുടൻ ഞങ്ങളുടെ ടിക്കറ്റ് എടുക്കും, ആമി റഷീദ് പറഞ്ഞു. അതേസമയം നീണ്ട വേനലവധി കാലത്തിന് ശേഷം തിരികെ യു എയിലേക്ക് മടങ്ങാനെത്തുന്നവർക്ക് തിരിച്ചടി. വിമാന ടിക്കറ്റിന് ഇരട്ടി തുകയാവും നൽകേണ്ടി വരിക. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി നാട്ടിൽ നിന്നും തിരികെ യു എയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ടാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഓഗസ്റ്റ് പകുതിയോടെയാണ് അവധിക്ക് നാട്ടിലേക്ക് പോയവർ തിരികെ എത്തുന്നത്. ഇക്കാരണത്താലാണ് ഈ സമയത്ത് പൊതുവെ വിമാന ടിക്കറ്റുകളുടെ നിരക്ക് കുത്തനെ ഉയരുന്നത്. ഇത്തവണ ഓഗസ്റ്റ് 26 യു എയിലെ പല സ്കൂളുകളും വേനലവധിക്ക് ശേഷം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ പല സ്ഥലങ്ങളിലും ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് തിരികെ യു എയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്നതെന്ന് ദുബായിലെ ട്രാവൽ ഏജന്റുമാർ പറയുന്നു. യു എ ജനസംഖ്യയുടെ പകുതിയിലധികവും ദക്ഷിണേന്ത്യൻ പൌരന്മാരായതിനാൽ ഇന്ത്യയിൽ നിന്നും യു എയിലേക്കുള്ള ടിക്കറ്റ് നിരക്കിലാണ് വൻ വർധനവുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മുംബൈയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 50% വർദ്ധിച്ചതായിട്ടാണ് വിവരം. ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള അമിത ടിക്കറ്റ് നിരക്ക് അടുത്തിടെ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതിനാൽ യു എയും ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന ഫ്ളൈറ്റുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉയർത്തണമെന്ന് താമസക്കാരിൽ നിന്നും ട്രാവൽ ഏജന്റുമാരും നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.